നമസ്കാരം. കർക്കിടക വാവുബലി ദിനമായ ഇന്ന് പിതൃക്കളുടെ പ്രീതിക്കായി ബലിതർപ്പണം നടത്താൻ വിശ്വാസികൾ ഒരുങ്ങുന്നു. കർക്കിടക മാസത്തിലെ കറുത്ത വാവു ദിനമാണ് നമ്മൾ കർക്കിടക വാവായി ആഘോഷിക്കുന്നത്. മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ. ഹിന്ദുക്കൾക്ക് അതീവ പ്രാധാന്യമുള്ള ചടങ്ങാണ് കർക്കിടകത്തിലെ കറുത്ത വാവിനെ ആചരിക്കുന്ന വാവുബലി. ഇന്ന് രാത്രി 7:30 മുതൽ നാളെ രാത്രി 8:15 വരെയാണ് അമാവാസി. സ്നാനഘട്ടങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ ബലിതർപ്പണം ആരംഭിക്കും. കർക്കിടക വാവിന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ദർഫ, എള്ള്, അരി, ചെറുള, കറുക, വെളുത്തുപൂവ്, തുളസി, ചന്ദനം, ജലം, വാഴയില എന്നിവയാണ് പ്രധാന ബലികർമ്മ വസ്തുക്കൾ. ബലിക്കാക്ക ബലിയെടുത്താൽ പിതൃക്കൾക്ക് സന്തുഷ്ടരായി എന്നാണ് വിശ്വാസം. പിതൃക്കളാണ് ബലിക്കാക്കയുടെ രൂപത്തിൽ ബലി സ്വീകരിക്കാൻ എത്തുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. വാവുബലി കൃത്യമായി ആചരിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷവും ആചരിക്കുന്നവർക്ക് ധനവും സമൃദ്ധിയും പുത്രനന്മയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പിതൃക്കളുടെ അനിഷ്ടം കൊണ്ട് ദുരിതങ്ങളും രോഗങ്ങളും ഉണ്ടാകുമെന്നും ഒരു വിശ്വാസമുണ്ട്. കർക്കിടകത്തിലെ വാവിന് സന്തതി പരമ്പരയുടെ ബലിതർപ്പണവും പൂജയും പ്രതീക്ഷിച്ച് പൂർവികർ എത്തുമെന്നാണ് വിശ്വാസം. കറുത്ത വാവിൻ്റെ ദിനത്തിലും തലേന്നും ഒരിക്കലെടുത്ത് വ്രതശുദ്ധിയോടെ ആചരിക്കേണ്ടതാണ് അമാവാസി വ്രതം. മത്സ്യം, മാംസം, മദ്യം, പഴകിയ ഭക്ഷണം എന്നിവ വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് കഴിക്കാൻ പാടില്ല. 48 മണിക്കൂറാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇതിഹാസങ്ങളിൽ പിതൃതർപ്പണത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ഒരു കഥ പറയുന്നുണ്ട്. ദാനാശീലനായി വാഴ്ത്തപ്പെടുന്ന കർണൻ മഹാഭാരത യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച് സ്വർഗം പോകിയെങ്കിലും അവിടെ അദ്ദേഹത്തിന് ഭക്ഷണത്തിന് പകരം കഴിക്കാൻ ലഭിച്ചത് സ്വർണമായിരുന്നു അത്രേ. ഇതിന് കാരണം ആരാഞ്ഞ കർണനോട് ദേവേന്ദ്രൻ പറഞ്ഞത് ജീവിച്ചിരുന്ന കാലത്ത് കർണൻ യഥാവിധി പിതൃപൂജ ചെയ്തിരുന്നില്ല എന്നായിരുന്നു. സ്വർണം ധാരാളമായി ദാനം ചെയ്തതിനാലാണ് ഭക്ഷണമായി സ്വർണം ലഭിക്കുന്നത്. യഥാസമയത്ത് പൂർവികരെ സ്മരിച്ച് ജലവും ഭക്ഷണവും ശ്രാദ്ധമായി നൽകാൻ തൻ്റെ ജന്മത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് കഴിയാതെ പോയ കർണൻ സ്വർഗത്തിൽ നിന്നും ശ്രാദ്ധ ചടങ്ങുകൾ നടത്താനായി ഭൂമിയിലേക്ക് തിരിച്ചു. 15 ദിവസത്തേക്കായിരുന്നു ആ യാത്ര. ഭക്ഷണവും ജലവും നൽകി പിതൃക്കളെ ശ്രാദ്ധമൂട്ടി ചടങ്ങുകൾ പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് മടങ്ങി. പിതൃക്കളെ ശ്രാദ്ധമൂട്ടാതെ ഏതു വലിയ പുണ്യപ്രവൃത്തി ചെയ്താലും അപൂർണമായെന്നാണ് ഈ കഥയിലൂടെ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.